നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മധുമധുരം ധനമധുരം എന്നാണ്. തേൻ ഒരു സിദ്ധൌഷധമാണ്. തേനെന്ന് കേൾക്കുമ്പോഴേ നാവിൽ വെള്ളം ഊറിത്തുടങ്ങും. അതുതന്നെയാണ് തേനിൻ്റെ വിപണി. നല്ല തേനീച്ചകളെ വളർത്തി തേൻകൂടുകൾ ഉണ്ടാക്കി വിപണനം ചെയ്യുന്ന ധാരാളം കർഷകർ കേരളത്തിലുണ്ട്. ഈ വേനൽക്കാലത്ത് തേനുണ്ടാകുന്ന ഇക്കാലത്ത് അത് നല്ലൊരു വരുമാനവുമാണ്. തേൻ കാഴ്ചകളാണ് ഇപ്പോൾ ഹരിതസുന്ദരം അവതരിപ്പിക്കുന്നത്. നെടുമങ്ങാട് രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. ഹരിതം സുന്ദരം. തേനിലാണ് കാര്യം. തിരുവനന്തപുരത്ത് ചുള്ളിമാനൂരിൽ രാധാകൃഷ്ണൻ നായർ ഇന്ന് കേരളത്തിന്റെ തേൻ രാജാവാണ്. തേനുണ്ടാക്കുക മാത്രമല്ല, തേൻ പെട്ടികളുടെ നിർമ്മാണവും അനേകായിരങ്ങൾക്ക് തേൻ എടുക്കുന്ന വിദ്യയും പരിശീലിപ്പിക്കുന്ന അധ്യാപകൻ. വയസ്സ് 65 അടുക്കുന്നു. KSRTCയിലെ ഇൻസ്പെക്ടറായിരുന്നു രാധാകൃഷ്ണൻ നായർ. കൈയും തലയും പുറത്തിടാതെ തേനീച്ചകളെ വരുതിയിൽ നിർത്തി തേനെടുക്കുവാൻ പഠിച്ചിട്ട് അരനൂറ്റാണ്ടാകും. ആ സൗകര്യ ഇന്നും തുടരുന്നുണ്ട് രാധാകൃഷ്ണൻ നായർ. വിരമിച്ചെങ്കിലും ഭാര്യ ഉഷാകുമാരിയോടൊത്ത് റബ്ബർ തോട്ടത്തിൽ രാധാകൃഷ്ണൻ നായർ നടക്കും. വൻതേന്റെ വിളവ് വലുതായി കിട്ടുന്നത് റബ്ബർ തോട്ടങ്ങളിലാണ്. റബ്ബറിന്റെ തളിരിലകളാണ് തേനിന്റെ ആധാരം. ചുള്ളിമാനൂരിലെ ഈ എസ്റ്റേറ്റ് നോക്കൂ, എങ്ങും തേൻ പെട്ടികളാണ്. ഒക്കെയും രാധാകൃഷ്ണൻ നായരുടെ നിർമ്മാണ വൈദഗ്ധ്യം. വൻതേനിന്റെ തേൻപെട്ടികൾക്ക് ചില കണക്കുകളൊക്കെ ഉണ്ട്. 12 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വീതിയിലുമാണ് ഓരോ തേൻപെട്ടിയും ക്രമീകരിച്ചിരിക്കുക. അവയൊക്കെയും റബ്ബർ തോട്ടത്തിൽ 10 അടി അകലത്തിൽ കൃത്യമായി ക്രമീകരിക്കുവാൻ രാധാകൃഷ്ണൻ നായർക്ക് വിരുദേറെയുണ്ട്. 1 ഇഞ്ച് പൈപ്പിന്റെ സ്റ്റാൻഡിലാണ് തേൻപെട്ടികൾ ഉറപ്പിക്കുക. തേൻപെട്ടിയുടെ നിർമ്മാണത്തിലും അത് വയ്ക്കുന്നതിലുമൊക്കെ വൈദഗ്ധ്യം വേണം. തേൻ ഒരു ജൈവ ഉൽപ്പന്നമാണ്. കീടനാശിനിയോ രാസവസ്തുക്കളോ തീരെ പാടില്ല. പലപ്പോഴും ഔഷധം കൂടിയാണ് തേൻ. ധാരാളം ആവശ്യക്കാർ തേനിനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടിന് താഴെ ചിരട്ട കമിഴ്ത്തിവെച്ച് പ്രാണികളും മറ്റും കടക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിരട്ടയിൽ കരിയോയിലോ ഗ്രീസോ മറ്റോ പുരട്ടിയാൽ പിന്നെ പ്രാണികളുടെ ശല്യം തീരെയില്ല. 1 ഇഞ്ച് സ്റ്റാൻഡിന്റെ മുകളിൽ തേൻപെട്ടികളുടെ ആദ്യ അറയായ ബ്രൂഡ് ചേംബർ ക്രമീകരിക്കുന്നത് അടിപ്പലകയിലാണ്. തുടർന്നാണ് ബ്രൂഡ് ചേംബർ എന്ന ആദ്യ പെട്ടി വയ്ക്കുക. ബ്രൂഡ് ചേംബറാണ് വൻതേൻ സൃഷ്ടിയുടെ ആധാരം. പ്രധാനപ്പെട്ട ഈച്ചകളെല്ലാം ബ്രൂഡ് ചേംബറിലാണ് വസിക്കുക. വർഷത്തിൽ 12 മാസം ഉണ്ടെങ്കിലും 1-2 മാസം മാത്രമാണ് തേൻ കിട്ടുക. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവാണ് തേനിന്റെ സീസൺ. ബാക്കിയുള്ള സമയത്തെല്ലാം ബ്രൂഡ് ചേംബറിൽ തേനുണ്ടാകും. എന്നാൽ അതൊന്നും നമുക്കെടുക്കുവാൻ കഴിയില്ല. അഥവാ അതൊന്നും എടുക്കുന്നത് നീതിക്ക് നിരക്കുന്നതുമല്ല. തേനീച്ചകൾ നല്ല ആസൂത്രണ വിദഗ്ധരാണ്. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും വീട്ടുമുറ്റത്ത് തേനറയും തേൻകൂടുമെല്ലാം സൃഷ്ടിക്കാം. മധുമധുരം ധനമധുരം എന്നാണ്. മധുവിൽ നിന്ന് വരുമാനമുണ്ടാക്കി ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. തേനീച്ചകൾ ഒരു സാമൂഹ്യ ജീവിയാണ് എന്നുകൂടി കണക്കിലെടുക്കണം. വർഷത്തിൽ 2 മാസം മാത്രം അധികം തേൻ വരുമ്പോഴാണ് തേനീച്ചകൾ ബ്രൂഡ് ചേംബറിന് മുകളിലുള്ള ഹണി ചേംബറിലേക്ക് തേൻ നിക്ഷേപിക്കുക. ഹണി ചേംബർ 1-2 അതിലധികമോ വരാം. എന്നാൽ ബ്രൂഡ് ചേംബർ 1 മാത്രമേ ഉള്ളൂ. സ്വന്തം വീട്ടിൽ വേണ്ട വൃത്തിയും വെടിപ്പുമെല്ലാം ഭംഗിയായി സജ്ജീകരിക്കുവാൻ എല്ലാ ഈച്ചകളും ബ്രൂഡ് ചേംബറിൽ മിനക്കിടും. 1 കിലോമീറ്റർ ചുറ്റളവിൽ തളിരിലകളിൽ നിന്ന് ശേഖരിക്കുന്ന തേനാണ് ഈ ചേംബറിൽ ആദ്യം നിറയുക. ബ്രൂഡ് ചേംബറിലെ താരം റാണിയാണ്. റാണിയെ കൂടാതെ വേലക്കാരി ഈച്ചകളും മടിയൻ ഈച്ചകളുമെല്ലാം കൂട്ടിലുണ്ട്. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുക എന്നതാണ് റാണിയുടെ ജോലി. വേലക്കാരി ഈച്ചകളാകട്ടെ തളിരിലകളിൽ നിന്നും തേൻ കൊണ്ടുവരുന്ന പ്രവൃത്തി ഏറ്റെടുക്കും. മടിയനീച്ച അഥവാ ആണീച്ച റാണിയീച്ചയുമായി പ്രജനനം നടത്താൻ മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ്. റാണിയാകട്ടെ എല്ലാ ദിവസവും മുട്ടയിടും. കൂടിന്റെ സൗകര്യവും തേനിന്റെയും പൂമ്പൊടിയുടെയും അളവും ഒക്കെ നോക്കിയാണ് റാണിയീച്ചകൾ മുട്ടയിടുക. ദിവസം 500 മുതൽ 1500 വരെ മുട്ടകൾ ഇട്ടുവന്നു വരാം. മുട്ട വിരിഞ്ഞ് ആദ്യത്തെ 4 ദിവസം അത് ലാർവ പരുവത്തിൽ നിൽക്കും. 4 മുതൽ 8 വരെ ദിവസങ്ങൾ പ്യൂപ്പ അഥവാ സമാധിയുടെ കാലമാണ്. 1 ആഴ്ചയ്ക്ക് ശേഷം 3 ആഴ്ചയ്ക്കുള്ളിൽ, കൃത്യമായി പറഞ്ഞാൽ 21-ാം ദിവസം തന്നെ പിരിഞ്ഞ് പുതിയ ഈച്ചകൾ ഉണ്ടാവും. ഒരു റാണിയുടെ കുഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും തന്നെ കുഞ്ഞുപരുവത്തിലാണ് എന്ന് കരുതിയാൽ തെറ്റി. ഒരു മുഴുവൻ ഈച്ചയുടെ വലിപ്പത്തിൽ തന്നെയാണ് റാണി കുഞ്ഞുങ്ങളെ പുറത്തുവിടുക. ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണജീവിയുടെ വലിപ്പം.
മറ്റെങ്ങും കാണാത്ത പ്രകൃതിയുടെ വിരുത് തേനീച്ചക്കൂട്ടിൽ മാത്രമേ കാണൂ. തേനും പൂമ്പൊടിയും കുഞ്ഞുങ്ങൾക്ക് ആഹാരവും എല്ലാം കൃത്യമായി കരുതി മുട്ടയിടുവാൻ റാണിയീച്ചകൾക്കാകും. റാണിയീച്ച വസിക്കുന്ന ഈ ബ്രൂഡ് ചേമ്പറിലാകട്ടെ എപ്പോഴും തേൻ കരുതിയിട്ടുണ്ടാവും. അതൊക്കെ കുഞ്ഞുങ്ങൾക്കും അന്തേവാസികൾക്കും വേണ്ടിയുള്ളതാണ്. കർഷകർക്ക് പകുത്തെടുക്കാനോ വിതരണം ചെയ്യാനോ ഈ തേൻ കിട്ടില്ല. അങ്ങനെ എടുത്താൽ ഒരു കുടുംബം തന്നെയാകും തകർന്നു പോവുക. റബ്ബറിൽ തളിരിലകൾ വിരിഞ്ഞ് കൊഴിയാറാകുന്ന ഫെബ്രുവരി മാസമാണ് തേൻ അധികമായി കിട്ടുക. വേലക്കാരിയീച്ചകൾ സംഭരിക്കുന്ന ഈ അധിക തേൻ സൂക്ഷിച്ചു വെക്കുവാൻ പ്രത്യേക പെട്ടികൾ വേണം. അവിടെയാണ് കൃഷിക്കാരന്റെ ബിരുദ്. ബ്രൂഡ് ചേമ്പറിന്റെ മുകളിൽ അധികമായി ഹണി ചേമ്പറുകൾ പണിതു വെക്കുക. ബ്രൂഡ് ചേമ്പറിൽ എന്നതുപോലെ ഹണി ചേമ്പറിലും ഫ്രെയിമുകളുണ്ട്. ഒക്കെയും തടിയിൽ പണിതവ. ബ്രൂഡ് ചേമ്പറിൽ 6 ഫ്രെയിമുകൾ വെക്കുവാനുള്ള സൗകര്യമുണ്ട്. ഓരോ ഫ്രെയിമും ശ്രദ്ധാപൂർവം പുറത്തെടുക്കണം. ഫ്രെയിമുകൾ പുറത്തെടുത്ത് ഈച്ചകളെ അതേപടി കുഴഞ്ഞ് കൂട്ടിലിട്ടാൽ പിന്നീട് ഫ്രെയിമുകൾ സ്വതന്ത്രമായി. അതിൽ അടിഞ്ഞിരിക്കുന്ന അട അഥവാ കോമ്പ് ഭംഗിയായി ചെത്തിയെടുക്കാം. നീളത്തിൽ ചെത്തിയെടുത്ത ഈ അടയാണ് ഹണി ചേമ്പറിലേക്ക് നിക്ഷേപിക്കുക. ഹണി ചേമ്പറിലെ ഫ്രെയിമുകളുടെ 4 നീളത്തിലുള്ള അട ഭംഗിയായി കെട്ടിവെച്ച് ചേമ്പറിൽ നിക്ഷേപിക്കാം. 8-10 ദിവസം കൊണ്ട് തന്നെ അതിൽ ഈച്ചകൾ പെരുകി തേൻ നിറഞ്ഞുകൊള്ളും. ഹണി ചേമ്പറിൽ സാധാരണയായി 4 ഫ്രെയിമുകളാണ് വെക്കുക. ഫ്രെയിമുകളിൽ ഈച്ച നിറയുന്നുണ്ടോ തേൻ നിറയുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായി പരിശോധിക്കുവാൻ ഇടയ്ക്കിടെ അവസരം കണ്ടെത്തണം. ഹണി ചേമ്പറിൽ തേനും ഈച്ചകളുമൊക്കെ നിറഞ്ഞാൽ പിന്നീട് മറ്റൊരു ഹണി ചേമ്പറിന് കൂടി അവസരമുണ്ട്. താഴത്തെ ചേമ്പറിൽ നിന്നും അടകൾ ചെത്തിമാറ്റി ഫ്രെയിമുകളിൽ ഒട്ടിച്ചു ചേർത്ത് വീണ്ടും പുതിയ ഹണി ചേമ്പർ മുകളിൽ ഉയരുകയായി. വർഷത്തിൽ 2 തേൻകാലത്താണ് ഇതൊക്കെ ചെയ്യേണ്ടി വരിക. തേനീച്ചകളെക്കുറിച്ച് പഠിക്കുന്നത് തന്നെ ഒരു കൗതുകമാണ്. പ്രകൃതിയിൽ നിന്ന് വേണ്ടത് വേണ്ടത്ര അളവിൽ കൊണ്ടുവന്ന് അന്നവും ആശ്രയവും ജനാധിപത്യവുമൊക്കെ സരസവും യുക്തിഭദ്രവുമായി നിർമ്മിക്കുന്നവരാണ് ഈച്ചകൾ. പഠിക്കാൻ ഏറെയുണ്ട്. അറിയുംതോറും വളരുകയും വളരുംതോറും അറിയുകയും ചെയ്യുന്ന അതിസങ്കീർണതകളുണ്ട് ഈ കൂട്ടിൽ. എന്തായാലും ഫെബ്രുവരി മുതൽ മാർച്ച് മാസം വരെ തേൻ കർഷകരുടെ കൊയ്ത്തുകാലമാണ്. ഹണി ചേമ്പറിൽ നിന്നും ഫ്രെയിമുകൾ ഉയർത്തുമ്പോൾ ശ്രദ്ധ വേണം. ഈച്ചകൾ കുത്തുവാൻ സാധ്യതയുണ്ട്. ഈച്ചകളുടെ ഈ ആക്രമണം ഒഴിവാക്കുവാൻ ചില ചെപ്പടി വിദ്യകളുണ്ട്. സ്മോക്കർ എന്ന ഉപകരണമാണ് ഇതിനായി ഉപയോഗിക്കുക. സ്മോക്കറിൽ പുകയ്ക്കായി ഉപയോഗിക്കുന്നത് തൊണ്ട് തല്ലി വൃത്തിയാക്കിയ ചകിരിയാണ്. ചകിരി പുകയുന്നതോടെ സ്മോക്കറിൽ നിന്നും പുക വരികയായി. പുക നേരിട്ട് ഫ്രെയിമിലേക്ക് വമിപ്പിച്ചാൽ ഈച്ചകൾ ഒന്ന് മയങ്ങിയിരുന്നുള്ളൂ, അഥവാ അവരുടെ വയലൻസ് കുറയും. അപ്പോഴേക്കും കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ട്. ആക്രമണകാരികളായ ഈച്ചകൾ അല്പസമയം പതുങ്ങിയിരുന്നുള്ളൂ. ഹണി ചേമ്പറിൽ നിന്ന് ഫ്രെയിമുകൾ ഉയർത്തുമ്പോഴേക്കും സ്മോക്കർ പ്രയോഗിച്ചാൽ ഈച്ചകൾ തനിയെ മാറിക്കൊള്ളും. തേനീച്ചപ്പെട്ടികൾ കൃത്യമായി മൂടേണ്ടത് മറ്റൊരു ആവശ്യകതയാണ്. ഇഴജന്തുക്കളിൽ നിന്നും മറ്റു പ്രാണികളിൽ നിന്നും വെള്ളത്തിൽ നിന്നുമൊക്കെ അവയെ സംരക്ഷിച്ചേ തീരൂ. മഴ ഒരു ശല്യക്കാരനാണ്. അതുകൊണ്ട് തന്നെ തേനീച്ചപ്പെട്ടികളുടെ മുകളിൽ പ്ലാസ്റ്റിക് പുതപ്പ് വേണം. തുടർന്ന് സിമെന്റ് ചാക്കും മറ്റും ഉപയോഗിച്ച് പുതപ്പിക്കാം. തേനീച്ചയുടെ ജാതകം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് രാധാകൃഷ്ണൻ നായർ. ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ തേനിനായി ധാരാളം പേർ ചുള്ളിമാനൂരിൽ എത്തുന്നുണ്ട്. തേടിയെത്തുന്ന ഓരോരുത്തർക്കും തരാതരം പോലെ തേൻ നൽകുവാൻ രാധാകൃഷ്ണൻ നായർ തയ്യാറുമാണ്. ഹണി എക്സ്ട്രാക്ടർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് തേനെടുക്കുക. ഹണി ചേമ്പറിൽ നിന്നും സ്മോക്കർ ഉപയോഗിച്ച് ഈച്ചകളെ നിരുപദ്രവകാരികളാക്കിയ ശേഷമാണ് തേനെടുപ്പ് തുടങ്ങുക. ഹണി ചേമ്പറിലെ ഫ്രെയിമുകൾ എടുത്താൽ നേരിട്ട് ഉടനെ തേൻ കിട്ടിയെന്ന് വരില്ല. ഈച്ചകൾ വിരുദ്ധരാണ്. 100% ശുദ്ധമായ തേൻ ഹണി ചേമ്പറിൽ സംഭരിച്ചു എന്ന് വന്നാൽ തേനറകളെ മൂടുവാൻ അവർക്ക് വിരുദുണ്ട്. മെഴുകുപോലുള്ള ദ്രാവകം കൊണ്ട് തേനറകൾ പുറമേ അടച്ച് അവർ ഭദ്രമാക്കും. സീൽ ചെയ്ത അറകളാണ് ഇനിയുള്ളത്. അതിൽ നിന്നും ഉടനെ അങ്ങ് തേൻ കിട്ടിയെന്ന് വരില്ല. തേനെടുക്കുമ്പോൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ വേണം. ഹണി ചേമ്പറിൽ നിന്നും വളരെ സൂക്ഷ്മമായി ഫ്രെയിമുകൾ പുറത്തെടുത്ത് കത്തികൊണ്ട് ഈ സീലുകൾ മുറിച്ചു കളയണം. സീൽ ചെത്തിക്കളഞ്ഞാൽ മാത്രമേ തേൻ കിട്ടൂ. Thank you.
ഹണി എക്സ്ട്രാക്ടറിലേക്ക് ഫ്രെയിമുകൾ സജ്ജീകരിക്കാം. സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ ഫ്രെയിമുകളെ ഹണി എക്സ്ട്രാക്ടറിൽ വെക്കാൻ കഴിയും. എക്സ്ട്രാക്ടർ കൈകൊണ്ട് ശക്തമായി കറക്കുന്നതോടെ സീൽ പൊട്ടിയ തേനറകളിൽ നിന്നും തേൻ വഴിഞ്ഞൊഴുകുകയായി. അവയൊക്കെയും സംഭരിക്കുവാൻ ഹണി എക്സ്ട്രാക്ടർ എപ്പോഴും തയ്യാർ. തേൻ സംഭരിച്ചാൽ അത് പകർത്തി ക്യാനുകളിലേക്ക് മാറ്റാം. ഈർപ്പരഹിതമാക്കാൻ വെയിലത്തുണക്കിയ ക്യാനുകളിലാണ് തേൻ സംഭരിക്കുക. ഹണി എക്സ്ട്രാക്ടറിൽ തേൻ പുറത്തെടുത്ത ശേഷം ഫ്രെയിമുകൾ പിന്നെയും ചില പ്രയോഗങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ബ്രൂഡ് ചേമ്പറിൽ നിന്നും റാണി ഈച്ചകൾ മുകളിലേക്ക് കയറി ഹണി ചേമ്പറിൽ മുട്ടയിടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാവുമ്പോൾ തേൻ കുറയും. മുട്ട നിറഞ്ഞ് ഹണി ചേമ്പറും മറ്റൊരു ബ്രൂഡ് ചേമ്പറാവാൻ സാധ്യതയുണ്ട്. ആ സാധ്യത അടയ്ക്കുവാൻ ഫ്രെയിമുകളിലേക്ക് നേർത്ത ഈർപ്പം തളിക്കുകയാണ് രാധാകൃഷ്ണൻ നായർ. തേൻ കൃഷിയിലെ ഒരു പൊടിക്കൈയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. തേനീച്ചകൾക്ക് വേനലിൽ നല്ല വെള്ളവും ആവശ്യമുണ്ട്. ആ ആവശ്യം കൂടി ഈ പ്രയോഗത്താൽ പരിഹരിക്കപ്പെടും. വൻതേനിന് ധാരാളം ആവശ്യക്കാരെത്തുന്നുണ്ട്. 350 മുതൽ 400 രൂപ വരെയാണ് ഒരു കിലോ തേനിന് സീസൺ കാലത്തെ വില. തേനീച്ച കൃഷി പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നവർ പ്രധാനമായിട്ടും ശരിയായ രീതിയിൽ പരിശീലനം നേടിയിട്ട് മാത്രമേ തേനീച്ച കൃഷി തുടങ്ങാൻ പാടുള്ളൂ. നമുക്ക് കോഴി വളർത്തുന്ന പോലെ ആട് വളർത്തുന്ന പോലെ തേനീച്ച കൃഷി തുടങ്ങാൻ സാധ്യതയില്ല, സാധിക്കത്തില്ല. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കർഷകൻ്റെ കൂടെ ഏതാനും നാൾ പോയി അയാൾ ചെയ്യുന്ന ജോലിയെല്ലാം കണ്ട് മനസ്സിലാക്കി നമ്മളും കൂടെ ചെയ്ത് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാതെ തേനീച്ച വളർത്തൽ നടത്താൻ ഒരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ തുടക്കക്കാർക്ക് ഒരു 4-5 പെട്ടി മാത്രം വെച്ച് തുടങ്ങുക. ഒരു തേനീച്ച കർഷകനോടൊപ്പം നിന്ന് ചെയ്യുന്ന ഓരോ മാസവും ഓരോരോ ജോലികളുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഒരു 2-3 മാസം, ആഴ്ചയിൽ ഒരു ദിവസം എന്ന തോതിൽ ഒരു 2-3 മാസം, ഒരു 8-10 പ്രാവശ്യം പോയി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൽ പെട്ടിച്ച് വളർത്താൻ പറ്റും. എന്നാലും ഒരു വർഷം കൊണ്ട് മാത്രമേ എല്ലാ കാര്യവും മനസ്സിലാക്കി ചെയ്യാൻ പറ്റൂ. ഒരു 5 പെട്ടി വെച്ച് തുടങ്ങുന്ന ഒരു കർഷകന് ആദ്യത്തെ പ്രാവശ്യം പരിശീലനം ലഭിച്ച് വരുന്നത് വരെ നമുക്കൊരു ഒരു ട്രെയിനിങ് പീരീഡായിട്ട് കണക്കാക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റൈഫൻ്റ് പോലെ ഒരു ആദായം കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ട് കോളനി എന്നെക്കൊണ്ട് ഇനി എല്ലാം വിപുലമായി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും എന്നൊരു ഉത്തമ ബോധ്യം വന്നതിന് ശേഷം പെട്ടികളുടെ എണ്ണം കൂട്ടുക. വില കൊടുത്ത് കൂടെ പെട്ടി വാങ്ങാൻ ഇരിക്കുന്ന പെട്ടി വിഭജിച്ച് എണ്ണം കൂട്ടുക. അതിനുശേഷം നമുക്ക് തേനീച്ച കൃഷി വ്യാപകമാക്കാം. ഇതൊരു സ്വയം തൊഴിലായിട്ട് ആർക്കും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൃഷിയാണ് തേനീച്ച കൃഷി. വൻതേനുകളുടെ രാജാവായി മാറിക്കഴിഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ നായർ ചെറുതേനീച്ചകളിലും ഒരു പയറ്റ് പയറ്റി. പൂക്കളിൽ നിന്നാണ് പൂമ്പൊടിയും തേനുമൊക്കെ ചെറുതേനീച്ചകൾ ശേഖരിക്കുക. 12 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലുമാണ് ചെറുതേനീച്ചയുടെ കൂട്. ഒക്കെയും തടിപ്പെട്ടികൾ. തടിപ്പെട്ടികൾക്ക് പുറമെ ചില പരീക്ഷണങ്ങൾ കൂടി രാധാകൃഷ്ണൻ നായർ നടത്തി. പുട്ടുകുറ്റിയുടെ ആകൃതിയിൽ PVC പൈപ്പുകൾ ചേർത്തൊട്ടിച്ചാലോ അതും ഈച്ചകൾക്ക് പ്രിയതരമാകും. മുളങ്കുറ്റികളും PVC പൈപ്പുകളുമൊക്കെ തരാതരം പോലെ ചേർത്തൊട്ടിച്ച് തേനീച്ചപ്പെട്ടികളാക്കുവാൻ രാധാകൃഷ്ണൻ നായർ പഠിച്ചു കഴിഞ്ഞു. നിശ്ചിത ആകൃതിയും വലിപ്പവും ഒന്നും ചെറുതേനീച്ചപ്പെട്ടികൾക്ക് വേണമെന്ന് നിർബന്ധമില്ല. ഒരു സാധാരണ വീട്ടിൽ എന്തുപയോഗിച്ചും എവിടെയും തേൻകൂട് സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ് ചെറുതേൻ കൃഷിയുടെ മേന്മ. ഗോളത്തിന്റെ ആകൃതിയിലുള്ള തേനറകളാണ് ചെറുതേനീച്ചയുടേത്. പുറത്തെടുത്ത് നോക്കിയാൽ മഞ്ഞ നിറത്തിലുള്ളവ പ്രായം കൂടിയ മുട്ടകളും ഇളം തവിട്ട് നിറത്തിലുള്ളവ പ്രായം കുറഞ്ഞ മുട്ടകളുമാണ്. എല്ലാ സ്ഥലത്തും തേനീച്ച കൃഷി തുടങ്ങാൻ പറ്റുന്നവരല്ല. തേനീച്ചയ്ക്ക് വളരാനുള്ള സാഹചര്യം ഉള്ള സ്ഥലത്ത് മാത്രമേ തേനീച്ച കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് തേനീച്ചയ്ക്ക് വളരുന്ന പിന്നെ 2 സീസൺ, അതായത് ഓൺ സീസൺ ഓഫ് സീസൺ, അതായത് തേൻ കാലവും തേനില്ലാത്ത കാലവും. കേരളത്തിലെ സംബന്ധിച്ചോളം ജനുവരി മാസത്തിൽ റബ്ബറിൻ്റെ ഇല കൊഴിഞ്ഞിട്ട് പുതിയ തളിരില വരുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് തേനിൻ്റെ സമയം.
ഈ സമയം ഈ രണ്ട് മാസവും റബ്ബർ തോട്ടത്തിൽ തേനീച്ച പെട്ടി വയ്ക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മൾ തേനീച്ച കൃഷിക്ക് വരാവൂ. നമ്മളെ വീടിൻ്റെ മറ്റ് മരങ്ങളുണ്ട്, പുളിയുണ്ട്, മാവുണ്ട്, അല്ലെങ്കിൽ മറ്റ് പൂച്ചെടി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം, അത് ദൈനംദിനം തേനീച്ചയ്ക്ക് ആഹാരത്തിനുള്ള കുറച്ച് തേൻ മാത്രമേ കിട്ടത്തുള്ളൂ. നമുക്ക് തേനെടുക്കാൻ കഴിയണമെങ്കിൽ അത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലേ കിട്ടത്തുള്ളൂ. അത് റബ്ബർ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ തോട്ടത്തിൽ തേനീച്ച പെട്ടി വയ്ക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ. കേരളത്തിന് പുറത്ത് മറ്റ് ക്രോപ്പ് തേനിൻ്റെ സൂര്യകാന്തി അല്ലെങ്കിൽ ആപ്പിളോ ഓറഞ്ച് അങ്ങനെ പലതുണ്ട്. കേരളത്തെ സംബന്ധിച്ചുള്ള നമുക്ക് റബ്ബറിന് മാത്രമേ ആശ്രയിക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ മറ്റൊന്നുള്ളത് സിറ്റി ടൗൺ ഏരിയയിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അടുത്തടുത്ത് വീട് ലൈറ്റൊക്കെ ഉള്ളിടത്ത് ഈ രാത്രി ആകുമ്പോൾ തേനീച്ച എന്ന് ലൈറ്റിൽ പറ്റുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ തൊട്ട് അടുത്തടുത്തടുത്ത് വീടുള്ളത് ലൈറ്റ് കാണുമെങ്കിൽ ഈ ലൈറ്റിൽ നിന്ന് പറ്റുകയും അത് അവർക്കൊരു ബുദ്ധിമുട്ടായി വരികയും ചെയ്യുമ്പോൾ തേനീച്ചക്കൂട്ടിലേക്ക് രാത്രിയിൽ പ്രകാശം അടുത്ത് വളരെയധികം കടന്നു വരാത്ത സ്ഥലത്ത് നോക്കി പെട്ടി വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഈ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേൻകാലം അല്ലാത്ത സമയത്ത് 10 മാസവും നമ്മൾ എവിടെയും വെച്ച് തേനീച്ച പെട്ടി വളർത്താം. അവിടെ നമുക്ക് പ്രധാനമായിട്ടും തേനീച്ച ആശ്രയിക്കുന്ന തെങ്ങുകളെയാണ്. തെങ്ങിൻ്റെ പൂങ്കുല ഉള്ളിടത്ത് മാത്രമാണ് തേനീച്ച നല്ല രീതിയിൽ വളരുന്നത്. വീടുകളുടെ അടിസ്ഥാനത്തിലും മറ്റും ദ്വാരമുണ്ടാക്കി അകത്തു കയറുന്ന തേനീച്ചകളെ പിടിക്കുവാനും രാധാകൃഷ്ണൻ നായർക്ക് ചില വിദ്യകളുണ്ട്. ചെറുപൈപ്പുകൾ തേനീച്ചകളുടെ അറകളിലേക്ക് കടത്തിവെച്ച് സിമെന്റ് ഉപയോഗിച്ച് ഉറപ്പിക്കും. പിന്നീട് സുതാര്യമായ ഒരു ട്യൂബും അതിൻ്റെ അറ്റത്ത് മറ്റൊരു PVC പൈപ്പും, അത് ചെന്നു നിൽക്കുന്നത് തേനീച്ചപ്പെട്ടികളിലേക്കാണ്. വീടുകളുടെ അടിസ്ഥാനത്തിൽ ചെറുദ്വാരമുണ്ടാക്കി കയറിയിരിക്കുന്ന തേനീച്ചകൾ PVC പൈപ്പുകളിലൂടെയും സുതാര്യ ട്യൂബുകളിലൂടെയുമൊക്കെ കയറി ഒടുവിൽ കൂട്ടിലെത്തുക തന്നെ ചെയ്യും. പെട്ടികളിലാകട്ടെ തേനീച്ചകൾക്ക് പറന്ന് പുറത്തേക്ക് പോകുവാനും തിരിച്ച് അകത്തേക്ക് കയറുവാനും ദ്വാരങ്ങളുണ്ട്. അവയൊക്കെയും ഈച്ചകൾ തന്നെ മെഴുകുപയോഗിച്ച് ഭദ്രമാക്കിക്കൊള്ളും. ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും പെട്ടികളിൽ ഒരു കോളനി രൂപപ്പെടുകയായി. റാണിയമ്മയുടെ തവിട്ടുമുട്ടകൾ 20 ദിവസം കഴിയുമ്പോൾ വെള്ളനിറമായി മാറും. വീണ്ടും 1 മാസക്കാലമെങ്കിലും എടുക്കും ഇവ ഈച്ചയായി മാറാൻ. ഈച്ച കൂടുതലായാൽ 4 ദിവസത്തിനകം അടുത്ത റാണിയുടെ പിറവിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. 2 മാസത്തിനകം റാണി ഉണ്ടായിക്കഴിയും. അതാണ് ചെറുതേനീച്ചയുടെ മേന്മ. ഇളം തവിട്ടുമുട്ടകൾ കൂട്ടിലുണ്ടെങ്കിൽ റാണിയുണ്ടെന്നുറപ്പായി. വേലക്കാരി ഈച്ചകൾ ഉണ്ടാക്കി വയ്ക്കുന്ന അറകളിൽ മുട്ട നിക്ഷേപിക്കുകയാണ് റാണിയുടെ ജോലി. അതിൽ ഒറ്റത്തവണയെ തേനെടുക്കാൻ കഴിയും. ഡിസംബർ മുതൽ മെയ് വരെയാണ് കേരളത്തിൽ പൂക്കാലം. ഒരു വസന്തത്തിന്റെ മുഴുവൻ സൗരഭ്യവും ആസ്വദിച്ച് കൂട്ടിലെത്തിക്കുന്ന തേൻ അവരുടെ അന്നമാണ്. അല്പമന്നം അവിടെ വെച്ച ശേഷം ബാക്കിയെടുക്കാം. ഒരു കൂട്ടിൽ നിന്ന് 1 കിലോ തേൻ വരെ ശേഖരിച്ച ചരിത്രമുണ്ട് രാധാകൃഷ്ണൻ നായർക്ക്. നിസ്സാരക്കാരനല്ല ചെറുതേൻ. കിലോയ്ക്ക് 2000 രൂപയോളം വിലയുണ്ട്. ഔഷധ കമ്പനികളും മരുന്ന് നിർമ്മാതാക്കളും ഒക്കെ ചുള്ളിമാനൂരിലെത്തും. എല്ലാവർക്കും രാധാകൃഷ്ണൻ നായരുടെ തേൻ മതി. കൃഷി ജീവിതാനുഭവമാക്കി എന്നതാണ് രാധാകൃഷ്ണൻ നായരുടെ മേന്മ. അനുഭവങ്ങളിൽ നിന്നാണ് തേൻ കൃഷി പഠിച്ചത്. സൂക്ഷ്മ നിരീക്ഷണവും പ്രകൃതി പഠനവും വേണം. പ്രകൃതി മുഴുവൻ ഒരു കൃഷിശാലയാക്കി മാറ്റി എന്നതാണ് ചുള്ളിമാനൂരിലെ ഈ തോട്ടം സാക്ഷ്യപ്പെടുത്തുന്നത്. എവിടെ തിരിഞ്ഞാലും തേനുൽപ്പന്നം ശേഖരിക്കാവുന്ന സ്ഥിതി. തേൻകൂടും തേനുമൊക്കെ വിപണിയിലെത്തിക്കുവാൻ രാധാകൃഷ്ണൻ നായർ എപ്പോഴും തയ്യാർ. അനൗപചാരിക വിദ്യാഭ്യാസത്തെ കർഷകരിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നു. ആ സന്തോഷം മറച്ചു വയ്ക്കുന്നില്ല താനും. എന്നെ സംബന്ധിച്ചോളം എനിക്ക് വിപണിക്ക് വലിയ പ്രതിസന്ധി ഇപ്പോൾ നിലവില്ല. ഞാൻ 30 വർഷം മുമ്പ് തേനീച്ച കൃഷി തുടങ്ങുന്ന സമയത്ത് ഞാൻ KSRTC ഒരു ജീവനക്കാരനായിരുന്നു. കണ്ടക്ടറായിട്ട് സർവീസ് കയറി, ഇൻസ്പെക്ടറായി, ചെക്കിംഗ് ഇൻസ്പെക്ടർ റിട്ടയർഡ് ആളാണ്. ഞാൻ സർവീസ് കയറി 5 വർഷം കഴിഞ്ഞപ്പോഴാണ് തേനീച്ച കൃഷി തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന തേനെ ഞാൻ എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി സഹപ്രവർത്തകർക്കാണ് ഞാൻ വിറ്റുവിട്ടത്. അതുകൊണ്ട് എനിക്ക് അന്ന് ഒരു വിൽപ്പനയ്ക്ക് ഒരു പ്രതിസന്ധി തോന്നിയില്ല. പിന്നീട് ക്രമേണ നമ്മൾ ഈ കൃഷി വിപുലപ്പെടുത്തുകയും കൂടുതൽ കൂടുതൽ ആൾക്കാർ പരിചയപ്പെടുകയും തേൻ വാങ്ങിക്കൊണ്ട് പോയവർ തന്നെ നമ്മുടെ ഒരു പ്രചാരകരായിട്ട് മാറുകയും ചെയ്തോടി എനിക്ക് തേൻ വിൽപ്പനയ്ക്ക് ഇതുവരെയും ഒരു എത്ര തേനുണ്ടെങ്കിലും മുഴുവൻ തേനും ചില്ലറകി വിറ്റ് പോകും എന്നതാണ് എൻ്റെ ഒരു പ്രത്യേകത. കാരണം അതിന് ആ തേനിൻ്റെ ഗുണമേന്മയാണ്. ഒരിക്കൽ വാങ്ങുന്നവരെ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്നേ തേൻ വാങ്ങുമെന്നതാണ് എൻ്റെ പ്രധാന കാരണം. എന്നാലും ഈ രംഗത്ത് പുതിയതായിട്ട് വരുന്നവർ തങ്ങളിൽ തേൻ ഉണ്ട് എന്നുള്ളവരെ മറ്റുള്ളവരെ അറിയിക്കാൻ ഏതെങ്കിലും മാർഗത്തിലൂടെ ആവശ്യക്കാരെ അറിഞ്ഞാൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അറിയിക്കാൻ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് മാർഗമാണോ പറ്റുന്നത് മറ്റുള്ളവരെ പ്രചരിപ്പിക്കുക, തേൻ നമ്മളെ വശം ഉണ്ടെന്ന് പ്രചരിപ്പിക്കുക. 100% ശുദ്ധമായ തേൻ മാത്രമേ വിൽക്കാവൂ. അങ്ങനെ വിൽക്കുകയാണെങ്കിൽ തേൻ വിപണിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. തേൻ പോലെ മധുരിക്കുന്നതാണ് തേനിൽ നിന്നുള്ള വരുമാനം.
ഭൂമുഖത്ത് പൂക്കൾ ഉണ്ടാകുന്ന കാലം അത്രയും തേൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് എന്നും എപ്പോഴും കർഷകർക്ക് വരുമാനവുമാണ്. നേരം ഭാവുകങ്ങൾ.